നമസ്കാരം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കലാലയ രാഷ്ട്രീയത്തിന് ഇരയായി ഒരു വിദ്യാർത്ഥി കൂടി രക്തസാക്ഷിയാക്കപ്പെട്ടുള്ളൂ എസ് എഫ് ഐക്കാരനാണ് ഈ കുട്ടി ഈ രക്തസാക്ഷിയുടെ പശ്ചാത്തലത്തിൽ അതായത് ഓരോ കൃത്യമായ ഇടവേളകളിലും കേരളത്തിൽ രക്തസാക്ഷികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സി പി എമ്മിന് സ്വാഭാവികമായിട്ടും അവർക്കൊരു അവരുടെ ശേഖരത്തിൽ ഒരു രക്തസാക്ഷിയെക്കൂടെ കിട്ടി തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ച് അവർക്കതൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസിൻ്റെ മകൻ ആശ ലോറൻസ് ചില സംശയങ്ങളും ചോദ്യവും ഉന്നയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് സ്വന്തം മകൻ കുത്തേറ്റ് മരിച്ച് മണിക്കൂറുകൾക്കകം മകൻ്റെ പേരിൽ എട്ട് സെൻറ്റ് ഭൂമി കണ്ടെത്തിയ നേതാവിനോടും നേതാക്കന്മാരോടും അവരുടെ പാർട്ടിയോടും നീരജിൻ്റെ അമ്മ പറയുമോ മകൻ്റെ പേരിൽ ഈ സ്മാരകം വേണ്ടാന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സമ്മതിക്കുമോ രക്തസാക്ഷികളെ ആവശ്യമുള്ള പാർട്ടിയാണ് സി പി ഐ എം ആ പാർട്ടിയുടെ വളർച്ച രക്തസാക്ഷികളിലൂടെയാണ് രക്തസാക്ഷി മണ്ഡപം കെട്ടി ഉയർത്തിയാണ് പാർട്ടി ഉയരുന്നത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പാർട്ടി വളരുന്നത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് എതിരെയാണ് ഈശ്വരവിശ്വാസികൾക്കും വിശ്വാസത്തിനും എതിരാണ് പക്ഷേ ഈ പാർട്ടി രക്തസാക്ഷികളിൽ വിശ്വസിക്കുന്നു രക്തസാക്ഷികൾക്കായി പുഷ്പാർച്ചന നടത്തും ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ നാമജപത്തിന് പകരം മന്ത്രങ്ങൾക്ക് പകരം മുദ്രാവാക്യം വിളിക്കും ഈ പാർട്ടി വേറെ ലെവലാണ് നാട്ടുകാരെ നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറഞ്ഞത് പാർട്ടി നേതാവ് തന്നെ ഇന്നലത്തെ എം എം മണിയുടെ മുഖത്തെ സന്തോഷം തെളിച്ചം ആവേശം കണ്ടാൽ നീരജിൻ്റെ അമ്മ സമ്മതിക്കില്ല മകൻ്റെ ജീവൻ പോകാൻ കാരണമായ പാർട്ടിക്ക് മരിച്ചുപോയ മകൻ്റെ പേര് പോലും വിട്ടുകൊടുക്കാൻ എം എം മണിയുടേത് കൊലച്ചിരിയായിരുന്നു പക്ഷേ ഈ പാർട്ടിയുടെ ഒരു സിസ്റ്റം ആ കുടുംബത്തെ ബ്രെയിൻ വാഷ് ചെയ്യും വഴങ്ങിയില്ലെങ്കിൽ അറ്റകൈക്ക് ഭീഷണിപ്പെടുത്താനും മടിക്കില്ല ഗവൺമെൻറ് ആശുപത്രി ജീവനക്കാരിയായ അമ്മയുടെ ജോലി വരെ ഇല്ലാതാക്കും അതാ ഈ പാർട്ടി അവരുടെ അടിമയായി നിന്നില്ലെങ്കിൽ വേരോടെ പിഴുതെറിയും വ്യക്തിഹത്യ നടത്തും കുടുംബം ഇല്ലാതാക്കും ജോലി തെറിപ്പിക്കും അന്നം മുട്ടിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ലോ കോളേജ് ക്ലാസ്മേറ്റിൻ്റെ ഓഫീസിൽ പോയി ഒരു ലീഗൽ അഡ്വൈസിന് പോയതാണ് തിരിച്ചിറങ്ങാൻ നേരം ക്ലാസ്മേറ്റായ അഭിഭാഷകൻ പറഞ്ഞു പുറത്തു നിൽക്കുന്നത് ഒരു കൊലയാളിയാണെന്ന് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രായമേറിയ ഒരാൾ അവശതയോടെ നിൽക്കുന്നു തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരനും ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് കാണും ഞാൻ മുഖത്തോട് നോക്കിയതും തല കുമ്പിട്ട് ഇരുളിലേക്ക് ഇരുളിലേക്ക് പുറകോട്ട് പുറകോട്ട് മാറുന്നു ഒരു പരിചയമില്ലാത്ത എന്നെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സങ്കടമാണ് വന്നത് വിഷമിക്കല്ലേ മാപ്പവേഷിക്ക് ഈശ്വരനോട് എന്ന് മനസ്സിൽ പറഞ്ഞു ഞാനും ഇരുട്ടിൽ ഒരു നിമിഷം നിന്നുപോയി ഈ ചെറുപ്പക്കാരൻ യാതൊരു ദയയും അർഹിക്കുന്നില്ല വിവാദമായ ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതി കാശിനു വേണ്ടി ചെയ്ത കൊലപാതകം ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ് മികച്ച ക്രിമിനൽ അഭിഭാഷകനായിട്ടും കേസിൽ ഈ പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്ത് നേടി കാശ് നേടിയോ ജീവിതം നേടിയോ ഇല്ല ജീവൻ എടുക്കാൻ ജീവൻ കൊടുത്ത സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അധികാരമില്ല പിന്നെ എങ്ങനെ ഇതെല്ലാം ആ ജീവിതം എന്നും ഇരുളിൽ തന്നെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാലും ഇരുളിൻ്റെ മറവിലൂടെ മാത്രമേ നടക്കൂ അതേ സാധിക്കൂ അതായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നവർക്ക് പരീക്ഷ പാർട്ടികൾ കൊടുക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ഏറ്റെടുക്കും അതാ പാർട്ടികൾ പക്ഷേ കത്തി എടുത്തവൻ ജീവനെടുത്തവൻ എന്നും ഇരുളിലായിരിക്കും നേതാക്കന്മാർ പറയും നീ ഇരുളിന് നിന്നാൽ മതി എന്ന് സാമ്പത്തിക സഹായം നൽകും അതിനപ്പുറം ഒന്നുമുണ്ടാവില്ല ആരും പിടിച്ച് എം എൽ എ എം പി ഒന്നും ആക്കില്ല നീരജിൻ്റെ ജീവനെടുത്തയാൾ യൂത്ത് കോൺഗ്രസ് നേതാവ് കോളേജിൽ പുറത്തു നിന്നുള്ളവർക്ക് എന്ത് കാര്യം ഇയാളുടെ ബന്ധു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് പറയുന്നു ആയിക്കോട്ടെ അതിന് പേനാക്കത്തിയുമായി കോളേജ് ഇലക്ഷൻ്റെ അന്ന് കോളേജിൽ ചെന്നത് എന്തിന് വഴക്കുണ്ടായാൽ തർക്കമുണ്ടായാൽ ഉടനെ കത്തി പുറത്തെടുക്കുന്നത് എന്തിനായും സൈമൺ ബ്രുട്ടോയെ കുത്തിവീഴ്ത്തിയ ജിയോ മാത്യു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ സ്വജീവൻ രക്ഷിക്കാൻ കുത്തിയതാണ് എന്നൊക്കെ ന്യായീകരിച്ചാലും ജിയോ മാത്യുവിൻ്റെ ജീവിതവും എവിടെയോ സ്റ്റക്കായില്ലേ യൂത്ത് നേതാവിനെ പുറത്താക്കിയോ എന്തിന് താമസം നടപടിക്ക് കോൺഗ്രസിനെ അടിമിടി മാറ്റാൻ വന്ന കെ സുധാകരൻ വി ഡി സതീശൻ രണ്ടുപേരും ഒന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞു കേട്ടില്ല അപലപിച്ചു എന്നല്ല കേൾക്കേണ്ടത് പ്രതിക്കെതിരെ ശക്തമായ പാർട്ടി നടപടികൾ എടുക്കുക പ്രതിയുടെ കുടുംബത്തെ സംരക്ഷിക്കാതിരിക്കുക അതോ കോൺഗ്രസും സി പി ഐ പോലെ തന്നെ ആകുമോ രാഷ്ട്രീയ കൊലപാതകം ആയതിനാൽ പ്രതിയെ സംരക്ഷിക്കുമോ സുപ്രീം കോടതി വരെ പോകുമോ കേരളത്തിലും സഖ്യമായാൽ നല്ലതായിരുന്നില്ലേ മറ്റു സംസ്ഥാനങ്ങളിൽ എന്തായാലും ഇരുമെയ്യും കരൾ ഹൃദയം ചങ്ക് എല്ലാം ഒന്നുമായല്ലേ ജീവിക്കുന്നത് ഇവിടെയും ആയിക്കോ ആർക്കും വിരോധമുണ്ടാവില്ല ബോർഡ് കസേരകൾ ഒഴിവുണ്ട് ഇനിയും ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ ജീവൻ പോയി ഇരുപത്തിനാല് മണിക്കൂർ തികയൻ മുമ്പ് എട്ട് സെൻറ്റിന് വില കൊടുക്കാൻ തീരുമാനമെടുത്ത നേതാവും അത് സന്തോഷത്തോടെ പറഞ്ഞ അതേ നേതാവും ആ നേതാവിൻ്റെ പാർട്ടിയും സൈമൻ ബ്രിട്ടോവിൻ്റെ മണ്ണത്തിൽ ഭാര്യ സീനാഭാസ്കറിന് സംശയമുണ്ട് അവരത് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് പാർട്ടിയെ ഭയമാണെന്നും സൈമൻ ബ്രിട്ടോവിൻ്റെ സന്തത സഹചാരികൾ പാർട്ടിക്കാരായിരുന്നു എസ് എഫ് ഐക്കാരായിരുന്നു സൈമ്യം ബ്രിട്ടോ എഴുതിയ കുറിപ്പുകളും ആ മരണത്തോടെ നഷ്ടപ്പെട്ട കാര്യവും സീനാഭാസ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈമൻ ബ്രട്ടോവിൻ്റെ മരണത്തിന് നഷ്ടപ്പെട്ട കുറിപ്പുകൾക്ക് ആരാണ് ഉത്തരവാദി പണ്ടുകുത്തിയ ജിയോ മാത്യു അല്ല പി ടി തോമസുമല്ല ബ്രിട്ടോയിൻ്റെ കൂടെ അവസാനമുണ്ടായിരുന്നത് സ്വന്തം സഖാക്കളായിരുന്നു സീന ഇപ്പോഴും പാർട്ടിയുടെ സന്തത സഹചാരിയും പാർട്ടിയെ ശ്വാസത്തിനെടുത്തയാളുമാണ് ആ പാർട്ടിയെക്കുറിച്ച് ആർക്കും ഒന്നുമേ തിരിയാതെ മന്നിച്ചിട് കാപ്പാ തിങ്കോ കടവുള നീതാൻ തുണേ ആരുമേയില്ല ഏഴകൾക്ക് ഇങ്ങനെയാണ് ആശാ ലോറൻസിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് വെബ്ഡസ് ഡെസ്ക് തത്വമോസ്